ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഏതൊരു എലമെൻ്റ് ആയാലും ഏതൊരു ഡ്രോയിങ് ആയാലും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പോയിൻ്റിൻ്റെ പ്രൊജക്ഷൻ പഠിച്ചാലാണ് നമുക്ക് ബാക്കി കൂടുതലായിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ പ്രൊജക്ഷൻ പഠിക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്കൊരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നൊരു നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്നോണമാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ്സ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ്സ് തുടങ്ങുന്നത് നമ്മൾ ഒരു പോയിൻ്റ് നാല് വിവിധ ക്വാഡ്രന്റുകളിൽ കിടക്കുന്നു എന്നുള്ള രൂപത്തിൽ പഠിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിഗറാണ് നിങ്ങളിവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. വി പി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൊരു പ്ലെയിൻ, എച്ച് പി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു പ്ലെയിൻ. വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കലായിട്ടാണ് ഈ പ്ലെയിൻ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നു. എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അത് ഹൊറിസോണ്ടലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലെയിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡയറക്ഷനിൽ അതിനാണ് ഒരു എ എന്ന് പറഞ്ഞൊരു എയറോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ പ്രൊജക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ടേംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഈ രണ്ട് പ്ലെയിനും കൂടിയാണ് ഇവിടെ നാല് ക്വാഡ്രൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്വാഡ്രൻസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിനെ നമ്പർ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിനെ നമ്പർ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക അല്ലേ, അതായത് ഫസ്റ്റ് സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാണ് നാല് ക്വാഡ്രൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. രണ്ട് പ്ലെയിൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ രണ്ട് പ്ലെയിനും കൂടെയാണ് നമുക്ക് നാല് ക്വാഡ്രൻ്റായിട്ട് വിഭജിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ്. ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്ഷൻ, നമ്മൾ ഒരു സാധനത്തിനെ ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ് അതിനെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിനാണ് വി പിയും എച്ച് പിയും ഇവിടെ രണ്ട് പ്ലെയിൻസ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു പോയിൻ്റ് ആണെങ്കിൽ അതിനെ ഈ പ്ലെയിനിലോട്ടും ഈ പ്ലെയിനിലോട്ടും പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് നമുക്കൊരു ക്വാഡ്രൻറ്റിൽ നിൽക്കുന്ന ഒരു പോയിൻ്റ്, സ്പേസിൽ നിൽക്കുന്ന ഒരു പോയിൻ്റ് നമുക്കെന്തിലാണ് വരയ്ക്കേണ്ടത്? ഡ്രോയിങ് ഷീറ്റിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ നമ്മൾ 2D പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ 2D ഡ്രോയിങ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നാല് ക്വാഡ്രൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ ഡയറക്ഷൻസും നമ്മൾ നോക്കേണ്ട ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ അല്ലേ. ഓക്കെ, അപ്പോൾ മേലെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് വ്യൂവിങ് ടു ഗെറ്റ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ കിട്ടുന്നതിനായിട്ട് നമ്മൾ നോക്കേണ്ട ഡയറക്ഷനാണേത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിനുള്ള ഡയറക്ഷൻ എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് വ്യൂവിങ് ടു ഗെറ്റ് ഫ്രണ്ട് വ്യൂ, ഇവിടെ എഫ് എന്ന് പറഞ്ഞ ഒരു ഏരോ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വലതുവശം അല്ലേ, ഇത് മേൽവശം. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ വരയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് വ്യൂവിനെ എലിവേഷൻ എന്ന് മറ്റു പേരിൽ പറയും, ടോപ്പ് വ്യൂവിനെ പ്ലാൻ എന്നും പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എലിവേഷൻ, പ്ലാൻ. ഫ്രണ്ട് വ്യൂവിനാണ് എലിവേഷൻ എന്ന് പറയുന്നത്, ടോപ്പ് വ്യൂവിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് നമ്മളൊരു പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നോക്കേണ്ട ഡയറക്ഷൻ ഏതാണ്? ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിന് വേണ്ടി വലതുവശത്ത് നിന്നാണ്, ഇതാ ഇവിടെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, വലതുവശത്ത് നിന്നാണ്. ടോപ്പ് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മേലെ നിന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഡിഫറൻറ്റ് ക്വാഡ്രൻറ്റിൽ പോയിൻ്റ് കിടക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കേസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുൻപ് രണ്ട് പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് പ്ലെയിനും കൂടി ചേരുന്ന ഭാഗം എല്ലാ ക്വാഡ്രൻറ്റിലും ഉണ്ടാവും. അതിനാണ് ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, എക്സ് വൈ.
അതിനെ എക്സ് വൈ ലൈൻ എന്ന് പറയും. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ആവശ്യം വരുന്ന ഒരു കാര്യമാണ്, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കുക. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ, അല്ലേ, ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു റൊട്ടേഷൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പോയിൻ്റ് ഒരു ക്വാഡ്രന്റിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലേ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇതിനെ പ്രൊജക്റ്റ് ചെയ്യും ഇങ്ങോട്ടും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പ്ലെയിനിലോട്ടും, വലതുവശത്ത് നിന്ന് നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലോട്ടും, മേലെ നിന്ന് നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടും, അതാണ് അതിന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലേ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഏത് ക്വാഡ്രന്റിലെ കേസാണെങ്കിൽ പോലും ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ത് ചെയ്യണം? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇപ്പുറത്തെ സൈഡിലുണ്ട് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ, അല്ലേ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിലോ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഈ പ്ലെയിൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഫസ്റ്റിനും ഫോർത്തിനും അങ്ങനെയാണ്, സെക്കൻഡിനും തേർഡിനും എച്ച് പി ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പിക്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു എൻഡ് വ്യൂ ഉണ്ട്, ഇതേ പ്ലെയിൻ തന്നെ ഒരു എൻഡ് വ്യൂ നമുക്ക് നോക്കാം. കണ്ടോ, നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ്, ഇത് വെർട്ടിക്കൽ പ്ലെയിനാണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനാണ്, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിന് വേണ്ടി വലതുവശത്താണ് നോക്കേണ്ടത്, ടോപ്പ് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മേലിൽ നിന്നാണ് നോക്കേണ്ടത്. ഇനി ഇപ്പോൾ വലതുവശത്തു നിന്നും മേലിൽ നിന്നാണ് നോക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ പ്രൊജക്ഷനിൽ ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ട്രാൻസ്പാരൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ളത് കാണാം, അതിന് എന്ത് ചെയ്യണം? ഇത് ട്രാൻസ്പാരൻ്റ് ആവണം. അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വലതുവശം മേൽവശം മറക്കരുത്. അതിനനുസരിച്ചാണ് നമ്മളിനി ഓരോ കേസിലും ഒരു പോയിൻ്റ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ നോക്കിയേ, എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് പിയുടെ മേലെയാണ്, വി പിയുടെ മുൻപിലാണ്. എച്ച് പി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനാണ്, വി പി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനാണ്, നമുക്ക് അറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം എടുക്കുമ്പോൾ ഇതാണ് കേസ്, അല്ലേ. ഇത് എച്ച് പി ആണ്, ഇത് വി പി ആണ്, ഇത് വി പി ആണ്, അല്ലേ. അങ്ങനെ ആവുമ്പോൾ എബവ് എച്ച് പി പോയിൻ്റ് ഇപ്പോൾ ഇവിടെ എടുക്കാമെന്ന് വിചാരിക്കുക. ഞാൻ എന്താ പോയിൻ്റ് ഒരു കുറച്ച് കനത്തിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എച്ച് പിക്ക് മേലെയാണ്, ശരിയല്ലേ. അതുപോലെ തന്നെ വി പിയുടെ മുൻപിലാണ്, കാരണം നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്നും ഇവിടെ നിന്നുമാണ്, ശരിയല്ലേ. അങ്ങനെയാകുമ്പോൾ എച്ച് പിയുടെ മേലെയാണ്, വി പിയുടെ മുൻപിലാണ്, അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്ത്? എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോയിൻ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബവ് എച്ച് പി ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. നേരെ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോയി നോക്കാം. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ആണ്. അവിടെ നമ്മൾ നോക്കുന്നത് എപ്പോഴും ഇവിടെ നിന്നും വലതുവശത്തുനിന്നും മേലെ നിന്നുമാണ്, അതും കൂടെ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എച്ച് പി ആണെന്ന് നമുക്കറിയാം, എച്ച് പിയുടെ മേലെ തന്നെയാണ്, എബവ് എച്ച് പി, അല്ലേ. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് വ്യത്യാസമായി വി പിയുടെ പുറകിലാണ്, അല്ലേ, വി പിയുടെ പുറകിലാണ്, അതുകൊണ്ട് ബിഹൈൻഡ് വി പി, അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. നിസ്സാരമായ കാര്യമാണ്, എബവ് എച്ച് പി ബിഹൈൻഡ് വി പി. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ അതാണ്, എച്ച് പിയുടെ മേലെയാണ്, വി പിയുടെ പുറകിലാണ്. നേരെ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരാം. തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിലോ എച്ച് പി, എച്ച് പി ഇതാണ്, അപ്പോൾ അതിൻ്റെ താഴെയാണ്. ബിഹൈൻഡ് വി പി, വി പി ഇതാണ്, അതിൻ്റെ പുറകിലാണ്, ശരിയല്ലേ. ഇതിവിടെ എവിടെ കിടന്നാലും അങ്ങനെ വരുള്ളൂ, എച്ച് പിയുടെ താഴെയായിരിക്കും, വി പിയുടെ പുറകിലായിരിക്കും. അത് നമ്മൾ എവിടുന്ന നോക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായി. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് ഒന്ന് കടന്നു നോക്കാം. എന്താണ്?
ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എച്ച് പിയുടെ താഴെയാണ്, വി പിയുടെ മുന്നിലാണ്. കാരണം ഇതാണ് എച്ച് പി, അപ്പോൾ എച്ച് പിയുടെ താഴെയാണ് അല്ലേ. ഇതാണ് വി പി, വി പിയുടെ മുന്നിലാണ് ഈ ഒരു ഏരിയ എന്ന് പറയണത്. ഓക്കെ, അപ്പം ഇതാണ് നാല് ക്വാഡ്രൻറ്റിൽ പോയിൻ്റിന് വരുന്ന പൊസിഷൻ. ശ്രദ്ധിക്കുക, അപ്പോൾ വി പി, എച്ച് പി, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്താണ്, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, തേർഡ്, ഫോർത്ത്, ഇതൊക്കെ എന്താണ്, എവിടെ നിന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, തേർഡ് ക്വാഡ്രൻറ്റിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർത്ത് ക്വാഡ്രൻറ്റിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ എക്സാമ്പിളുകൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കുന്നു, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കിടക്കുന്നു, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിൽ, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എന്ന രീതിയിലാണ് നമ്മളോട് ഇത് പറയുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിൻ്റ് ഉണ്ട്, അതിനൊരു പേര് പറയും ക്വസ്റ്റ്യനിൽ. ഉദാഹരണത്തിന് ക്യാപിറ്റൽ എ, അതിപ്പോൾ ഏത് ക്വാഡ്രൻ്റ് ആയാലും നമ്മുടെ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക പോയിൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി. എ ബി സി ഡി ഇ എന്നൊക്കെ പറയുന്ന ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോയിൻ്റ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ പോയിൻറ്റിൻ്റെ നെയിം എന്തായിരിക്കും, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എ ആയാലും ബി ആയാലും സി ആയാലും എങ്ങനെ ആയാലും പോയിൻറ്റിൻ്റെ നെയിം എന്താണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. ഇനി പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. അപ്പോൾ പോയിൻ്റ് ബി ആണ് എന്ന് തന്നിരിക്കുന്ന ചോദിക്കുക, ഏത് ക്വാഡ്രൻറ്റിൽ വേണമെങ്കിൽ ആവട്ടോ, പോയിൻ്റ് ബി ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് വ്യൂ വരച്ച് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ്. സ്മോൾ ലെറ്റർ ഉപയോഗിക്കണം, അതിൻ്റെ കൂടെ ഒരു ഡാഷ് ഉപയോഗിക്കണം ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ എന്താണ്, സ്മോൾ ലെറ്റർ തന്നെ ഉപയോഗിക്കും, വേറെ അതിൻ്റെ കൂടെ ഡാഷ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ പോയിൻറ്റിൻ്റെ നെയിമാണ്, അതിൻ്റെ സ്മോൾ ലെറ്ററിൻ്റെ കൂടെ ഒരു ഡാഷ് ഉപയോഗിക്കുക. അതായത് പോയിൻ്റിൻ്റെ നെയിം ബി ആണെങ്കിൽ ബി ഡാഷ്, സ്മോൾ ലെറ്റർ ബി ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, സ്മോൾ ബി എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഏത് പോയിൻ്റ് ആയാലും, സി ആണെങ്കിൽ സി ഡാഷ് സി, ഡി ആണെങ്കിൽ ഡി ഡാഷ് ഡി, ഇ ആണെങ്കിൽ ഇ ഡാഷ് ഇ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരും. സ്മോൾ ലെറ്റർ ആയിരിക്കും, ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡാഷ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊജക്ഷൻ പഠിക്കാനായിട്ട് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഓരോ എക്സാമ്പിളുകൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ ക്വാഡ്രൻ്റായിട്ട് തന്നെ നോക്കിപ്പോവാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം. ഒരു കേസ് നോക്കാം. ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പോയിൻ്റ് എ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റാണെന്ന് മാത്രമല്ല അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് പറയാം. ശ്രദ്ധിക്കുക, എ പോയിൻ്റ് എ, പോയിൻ്റ് ക്യാപിറ്റൽ എ ഈസ് 30 mm എബവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, ഇതാണ് കാര്യം. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ദ പോയിൻ്റ്, ഈ രീതിക്കാണ് പറയുക. അല്ലെങ്കിൽ ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ പോയിൻ്റ് എ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാഡ്രൻ്റ് ഏതാണെന്ന് നമ്മളോട് പറയില്ല, പകരം എന്ത് പറയും, പറഞ്ഞിരിക്കുന്നത് പോയിൻ്റ് എ ഈസ് 30 mm എബവ് എച്ച് പി, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എച്ച് പിയുടെ മേലെയാണ്, വി പിയുടെ മുൻപിലാണ്. അപ്പോൾ ഇത് ഒരൊറ്റ ക്വാഡ്രൻറ്റിലേ വരൂ, അത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് മാത്രമാണ്, അതിൻ്റെ 3D വ്യൂ ആണ് അല്ലേ. അപ്പോൾ ഇത് വി പി ആണ്, ഇത് എച്ച് പി ആണ്. ഇവിടെ ഒരു പോയിൻ്റ് വരണമെന്നുണ്ടെങ്കിൽ വി പിയുടെ ഫ്രണ്ടിലും എച്ച് പിയുടെ മുകളിലും ആയിരിക്കും. അത് നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. 30 mm എബവ് എച്ച് പി, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് മനസ്സിലാവണം. അതിനാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്താണ് എബവ് എച്ച് പി ബിഹൈൻഡ് വി പി ആണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, അത് മനസ്സിലാക്കണം. അത് മനസ്സിലായാൽ നമുക്ക് ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രൊജക്ഷൻ നോക്കാം. ഇപ്പോൾ ഇത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അത് ആക്ച്വലി വരച്ച് വെച്ചതാണ്, ഇവിടെ 3D ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഒന്ന് ശ്രദ്ധിച്ചേ, അതായത് രണ്ട് പ്ലെയിൻ ഉണ്ട്, ഹൊറിസോണ്ടലും. 30 mm എബവ് എച്ച് പി, ഇവിടെ പോയിൻ്റ് ഏതാണ്, ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്.
അല്ലേ, ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പോയിൻ്റ്, അവിടെ ഡോട്ട് ഇട്ടതാണ് പോയിൻ്റ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 30 mm എച്ച് പി എന്ന് പറയുന്ന ഇതാണ് എച്ച് പി, ഇവിടെ നിന്ന് 30 mm മേലെയാണ്, 30 mm എബോവ് എച്ച് പി. അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ നിന്ന് 20 mm ഇൻ ഫ്രണ്ട് ആണ്, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതാണ് അവിടെ ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് താഴത്തെ പ്ലെയിനിൽ നിന്ന് അവിടേക്കൊരു തിൻ ലൈൻ വരച്ചിട്ടുണ്ട്, അതിനെ പ്രൊജക്ടർ എന്ന് പറയുന്നു. ഒരു ഡയമെൻഷൻ ലൈനാണ് നിങ്ങൾ കാണുന്നത്, അതുകൂടാതെ ഒരു ലൈൻ കാണുന്നുണ്ട് അല്ലേ, താഴത്തു നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അത് പ്രൊജക്ടർ ലൈനാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു തിൻ ലൈൻ വരച്ചിട്ടുണ്ട്, പ്രൊജക്ടർ ലൈനാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടാൻ എപ്പോഴും പറയുന്ന പോലെ റൂൾ അനുസരിച്ച് എവിടെ നിന്നാണ് നോക്കേണ്ടത്? വലതുവശത്തു നിന്നും മേലെ നിന്നുമാണ് നോക്കേണ്ടത് അല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വലതുവശത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഒരു ഹൈറ്റിൽ ഈ പോയിൻ്റ് നിൽക്കുന്നതാണ് അല്ലേ, ശരിയല്ലേ. അപ്പോൾ അത് നേരെ എങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളത് നേരെ കാണുന്നത് ഏത് പ്ലെയിനിലാണ്? വി പി എന്ന് പറയുന്ന പ്ലെയിനിലാണ്, അല്ലെങ്കിൽ ആ 30 mm എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസാണ് നമ്മൾക്ക് വലതുവശം നോക്കുമ്പോൾ കാണുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ മേൽഭാഗത്ത് നിന്ന് നോക്കുന്നു വിചാരിക്കുക, അങ്ങനെയാണ് നമുക്ക് കാണുന്നത് ഈ പ്ലെയിനാണ്, അത് ഈ ഡിസ്റ്റൻസാണ് നമ്മൾ മേലെ നോക്കുമ്പോൾ കാണുന്നത്, 20 mm. ഓക്കെ, അപ്പോൾ അത് നേരെ നമ്മളതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ആ 20 mm എന്നുള്ളത് താഴത്തെ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, 30 mm എന്നുള്ളത് വെർട്ടിക്കൽ പ്ലെയിനിലേക്കും പ്രൊജക്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെന്ന് പറഞ്ഞു, വലതുവശത്ത് നിന്ന് ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിനായിട്ട് വലതുവശത്ത് നിന്നും ടോപ്പ് വ്യൂ കിട്ടുന്നതിനായിട്ട് മേലെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ആണ്, അതുകൊണ്ട് അതിനെന്ത് മാർക്ക് ചെയ്തു? എ ഡാഷ്. ഇപ്പോൾ കിട്ടിയോ? മേലെ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ടോപ്പ് വ്യൂ ആണ്, 20 mm മാറിയാണ് കിടക്കുന്നത്, അതുകൊണ്ട് എന്ത് മാർക്ക് ചെയ്തു? എ എന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവിനും സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡാഷും കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ഇവിടെ എ ഡാഷ്, ഇവിടെ എ. ഓക്കെ, ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗം എക്സ് വൈ ലൈനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് പ്ലെയിനും കൂടി ചേരുന്ന ഭാഗം. ഇനി പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ റൂൾ എന്താണ്? ഇത്രയും കാര്യങ്ങൾ, ഇത് എവിടേക്കാണ് വെർട്ടിക്കൽ പ്ലെയിനിലേക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കും പ്രൊജക്റ്റ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യണം? എച്ച് പി എപ്പോഴും 90 degrees ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന എച്ച് പി നേരെ എങ്ങോട്ട് വരും? താഴോട്ട് വരും അല്ലേ, 90 degrees റൊട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം 90 degrees റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വരച്ചതാണ് ഇവിടെ കാണുന്നത് എക്സ് വൈ ലൈൻ. ഇത് വി പി എന്ന് പറഞ്ഞ പ്ലെയിനാണ് അല്ലേ, ഇത് വി പി എന്ന് പറഞ്ഞ പ്ലെയിനാണ്, ഇത് എച്ച് പി എന്ന് പറഞ്ഞ പ്ലെയിനാണ്. എച്ച് പി എങ്ങനെ താഴോട്ടെത്തി? അത് റൂൾ അതാണ്, കാരണം 90 degrees റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഉണ്ടായത്? നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോണ്ട് ആ 30 mm വി പിയിൽ കാണുന്നുണ്ട് അല്ലേ, എ ഡാഷ് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം അത് ഫ്രണ്ട് വ്യൂ ആണ്. മേലെ നിന്ന് നോക്കുമ്പോൾ കണ്ട 20 mm മാറിയിട്ടുള്ള ആ പോയിൻ്റ്, ഇത് ഇത് നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തതാണ്, അതിവിടെ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം, പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്ലെയിനും കാര്യങ്ങളൊന്നും വേണ്ട, അതാണ് ഇവിടെ 3 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അത് നോക്കുക, അവിടെ എന്താണ്? എക്സ് വൈ ലൈൻ വരയ്ക്കണം, അതുപോലെ 30 mm ഹൈറ്റിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് മാർക്ക് ചെയ്തു, താഴേക്ക് 20 distance പ്ലാൻ എ മാർക്ക് ചെയ്തു. പിടികിട്ടിയോ? അതായത് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം, ഇതതിൻ്റെ 3D വ്യൂ ആണ്, പ്രൊജക്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അത് ഈ രൂപത്തിലായി. അതിലെ എച്ച് പിയും വി പിയും ഒഴിവാക്കി ബാക്കി മാത്രമാണ് നമുക്ക് എന്ത് വേണ്ടത്? നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ വരയ്ക്കേണ്ടത് എച്ച് പിയും വി പിയും ഒഴിവാക്കിയിട്ടുള്ള പ്ലെയിൻ ഇല്ലാതെ ബാക്കി ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കുക. അതൊരു മേലേക്ക് എത്താനോ ഡിസ്റ്റൻസിൽ കിടക്കുന്നത്, താഴേക്ക് എത്താനോ ഡിസ്റ്റൻസിൽ കിടക്കുന്നത് എന്നനുസരിച്ച് വേണം വരയ്ക്കാൻ. പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോയിൻ്റ് ക്യാപിറ്റൽ ലെറ്റർ എ ഈസ് 30 mm എബവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തൊരു കേസ് നോക്കി നോക്കാം. സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, ബാക്കി ക്വാഡ്രൻറ്റ് ഒന്നും കാണിച്ചിട്ടില്ല, സെക്കൻഡ് ക്വാഡ്രൻറ്റ് മാത്രം കാണിച്ചതാണ്. ഇവിടെ
സെക്കൻഡ് ക്വാഡ്രന്റിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പോയിൻ്റ് ബി, ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈസ് 30 mm എബവ് എച്ച് പി, എച്ച് പിയുടെ 30 mm മേലെയാണ്. ആൻഡ് 35 mm ബിഹൈൻഡ് ബി പി, 35 mm വി പിയുടെ പുറകിലാണ്. അപ്പോൾ എച്ച് പിയുടെ മേലെയാണ്, വി പിയുടെ പുറകിലാണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റാണ് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് സെക്കൻഡ് ക്വാഡ്രൻ്റ് വരച്ച് അതിൽ മാർക്ക് ചെയ്തത്. ഓക്കെ, പോയിൻ്റ് ബി ആണ് ക്യാപിറ്റൽ ബി, അതാണ് ഇത്. ഇവിടെ ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നതാണ് പോയിൻ്റ് ബി, അതിനവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യണം, രണ്ട് ഡയറക്ഷനിൽ നോക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് ഇവിടെയും ഇവിടെയുമാണത് കാണുന്നത്. മേലെ നിന്ന് നോക്കുമ്പോൾ ഈ പോയിൻ്റ് നമ്മൾ നേരെ എങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ, മേലെ നിന്നാണ് നോക്കുന്നത്. ഈ പോയിൻ്റ് നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു, അതാണ് അവിടെ സ്മോൾ ബി. എച്ച് പിയിൽ വരുമ്പോൾ പ്ലാനാണ് സ്മോൾ ബി. ഫ്രണ്ട് വ്യൂ എവിടേക്കാണ് പ്രൊജക്റ്റ് ചെയ്തത്, ബി ഡാഷ് ഇവിടെയാണ് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 30 mm ഹൈറ്റിൽ ഫ്രണ്ട് വ്യൂ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. അതുപോലെ 30 എച്ച് പിയിൽ നിന്ന്, സോറി വി പിയിൽ നിന്ന് 35 mm മുന്നിലാണ് അത് കിടക്കുന്നത്. അതെന്ത് ചെയ്തു, താഴേക്ക് എച്ച് പിയിലേക്കും പ്രൊജക്റ്റ് ചെയ്തു. ആ പ്രൊജക്ടർ ലൈൻ ഉൾപ്പെടെയാണ്, പ്രൊജക്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ തിൻ ലൈൻ ഉണ്ടല്ലോ, ഈ രണ്ട് തിൻ ലൈൻസ് ഉൾപ്പെടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് റൂള്, എച്ച് പി പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ത് ചെയ്യണം, 90 degree റൊട്ടേറ്റ് ചെയ്യണം. ഈ കേസിൽ സെക്കൻഡ് ക്വാഡ്രന്റിൻ്റെ കേസിൽ എച്ച് പി 90 degree റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എച്ച് പിയും വി പിയും കൂടി കൂടിച്ചേരും, ശരിയല്ലേ. എച്ച് പിയും വി പിയും കൂടി കൂടിച്ചേരും. ആ കൂടിച്ചേരുമ്പോൾ എന്താ സംഭവിക്കുക, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഈ എക്സ് വൈ ലൈൻ ഇവിടെയുണ്ട്, പിന്നെന്ത് ചെയ്തു, ഫ്രണ്ട് വ്യൂ എവിടെയാണ് കിടക്കുന്നത്, ഫ്രണ്ട് വ്യൂ കിടക്കുന്നത് ബി ഡാഷ് ഇതാണ്, 30 mm അല്ലേ. ഇതാണ് ഫ്രണ്ട് വ്യൂ, 30 mm ആണെന്ന്. എച്ച് പിയിൽ നിന്ന് എത്ര ഹൈറ്റാണോ അതാണ് ഫ്രണ്ട് വ്യൂ കിടക്കുന്നത്. ഇനി ടോപ്പ് വ്യൂ എത്രയാണ്, 35 mm. രണ്ടും ഒരേ ലൈനിലാണ് വന്നത്, ശരിയല്ലേ. അതിൻ്റെ കാരണം എന്താണ്, ഈ എച്ച് പി റൊട്ടേറ്റ് ചെയ്ത് രണ്ടും ഒറ്റ പ്ലെയിനിലേക്ക് വന്നു, അല്ലെങ്കിൽ എച്ച് പിയും വി പിയും കൂടി ഒരുമിച്ചായി. ആക്ച്വലി അത് ഇങ്ങനെയായിരുന്നു, ഇതിവിടേക്ക് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്തായി, അത് ഒറ്റ പ്ലെയിനിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒറ്റ ലൈനിൽ എന്ത് വന്നത്, ബി ഡാഷും ബിയും വന്നത്. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ അത് 30 mm മാറിയിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൽ നിന്ന്, എക്സ് വൈനിൽ നിന്ന് 35 mm മാറിയിട്ടാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ നമ്മൾ ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു, ടോപ്പ് വ്യൂവിന് വെറും ബി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. അടുത്ത് എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് കഴിഞ്ഞു, സെക്കൻഡ് ക്വാഡ്രൻ്റ് കഴിഞ്ഞു, അടുത്തത് തേർഡ് ക്വാഡ്രൻ്റാണ്. തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേ, ഇതാണ് തേർഡ് ക്വാഡ്രൻ്റ്, ശരിയല്ലേ. തേർഡ് ക്വാഡ്രൻ്റിൽ സി, സി എന്ന് പറഞ്ഞ പോയിൻ്റാണ്, പോയിൻ്റിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത് സി ആണ്. 25 mm ബിലോ എച്ച് പി, എച്ച് പിയിൽ നിന്ന് 25 mm താഴെ. 35 mm ബിഹൈൻഡ് വി പി, ഇതാണ് വി പി. വി പിയിൽ നിന്ന് എത്രയാണ്, 35 mm ബിഹൈൻഡ്, പുറകിലാണ്. അപ്പോൾ എച്ച് പിയുടെ താഴെയാണ്, വി പിയുടെ പുറകിലാണ്. അങ്ങനെ പറയുമ്പോഴാണ് അത് എന്താകുന്നത്, തേർഡ് ക്വാഡ്രൻ്റ് ആകുന്നത്. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെയാണ്, നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണുന്നു, വലതുവശത്ത് നോക്കുമ്പോൾ എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. മേലെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ 35 ഡിസ്റ്റൻസ് ആണ് കാണുന്നത്, ശരിയല്ലേ. അതാണ് അവിടെ സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്, കാരണം മേലെ നോക്കുമ്പോൾ കാണുന്നത് ടോപ്പ് വ്യൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ എന്താണ്, ഈ ഒരു 25 ഡിസ്റ്റൻസ് ആണ് കാണുന്നത്, അതാണ് ഇവിടെ ഈ എക്സ് വൈ ലൈനിൽ നിന്ന് 25 മാറിയിട്ട് സി ഡാഷ് എന്ന് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്, എച്ച് പി പ്ലെയിൻ 90 degree ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പ്ലെയിൻ നേരെ എങ്ങോട്ട് വരും, വെർട്ടിക്കലാവും. അപ്പോൾ ഇപ്രാവശ്യം തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ വി പി താഴെയാണ്, എച്ച് പി മേലെയാണ്. വി പി താഴെ എച്ച് പി മേലെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രണ്ട് വ്യൂ വരുന്നത് ഏത് പ്ലെയിനിൽ മാത്രമാണ്, വി പിയിൽ മാത്രമാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്നത് എപ്പോഴും എന്താണ്, ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ
സംഭവം എന്തായി? ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മേലെയും വന്നു. ഓക്കെ, ഇനി നമ്മൾ പ്ലെയിനൊക്കെ ഒഴിവാക്കി ആൻസർ മാത്രം എഴുതുമ്പോൾ എന്താണ്? എക്സ് വൈ ലൈൻ വരച്ചു, 25 mm ഫ്രണ്ട് വ്യൂ, അതുപോലെ 35 mm ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് അവിടെ സി എന്ന് പറഞ്ഞ് മാത്രം മാർക്ക് ചെയ്തു. ഫ്രണ്ട് വ്യൂ എന്ത് മാർക്ക് ചെയ്തു? സി ഡാഷ്. ശരിയല്ലേ? രണ്ടാമത്തെ രണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഫിഗർ നോക്കുക. എക്സ് വൈ ലൈൻ വരച്ചു, നമ്മൾ ആ പ്ലെയിൻ ഒഴിവാക്കിയതാണ്. എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് എച്ച് പി പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പ്ലെയിൻ ഇല്ലാത്ത ആ ഫിഗർ മാത്രമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, എക്സ് വൈ ലൈനും എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര മാറിയിട്ടാണെന്നും പിടികിട്ടിയോ? അതാണ് തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ഇവിടെ തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ താഴെയാണ്, ടോപ്പ് വ്യൂ മേലെയാണ്. ഫോർത്ത് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് അല്ലേ. ഇവിടുത്തെ കേസ് എന്താണെന്ന് നോക്കാം. പോയിൻ്റ് ഡി, ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 25 mm ബിലോ എച്ച് പി, എച്ച് പിയിൽ നിന്ന് 25 mm താഴെ, 35 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, വി പിയിൽ നിന്ന് 35 mm മുൻപിൽ. അങ്ങനെയാകുമ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റാണ്. ഇനി നമ്മളീ പറഞ്ഞ പോലെ ഡയറക്ഷൻ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ എച്ച് പിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് കാണുന്നത്. അത് നേരെ എവിടേക്കാണ് കാണുന്നത്? വി പിയിലേക്ക് കാണുന്നത്. ശരിയല്ലേ? അതുകൊണ്ടാണ് അതിനെ ഡി ഡാഷ് എന്ന് മാർക്ക് ചെയ്തത്. അതാണ് ഫ്രണ്ട് വ്യൂ. ഇനി നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ 35 ഡിസ്റ്റൻസാണ്. 35 ഡിസ്റ്റൻസ് എന്താണ് കാണുന്നത്? ടോപ്പ് വ്യൂ ആണ് മേലെ നോക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഡി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എച്ച് പി ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 degrees റൊട്ടേറ്റ് ചെയ്യണം പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും സെക്കൻഡ് ക്വാഡ്രന്റിൽ രണ്ട് പ്ലെയിനും മേലേക്കായ പോലെ ഇവിടെ വി പി ഓൾറെഡി ഇവിടെ ഉണ്ട്, എച്ച് പി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒറ്റ പ്ലെയിനിലേക്ക് വരും. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്തായിരിക്കും? എക്സ് വൈ ലൈൻ്റെ താഴെയായിരിക്കും അല്ല. 25 mm മാറി ഫ്രണ്ട് വ്യൂ, 35 mm മാറി ടോപ്പ് വ്യൂ, ഡി ഡാഷ് ഡി രണ്ടും താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അതിൻ്റെ പ്രത്യേകത നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നപ്പോൾ നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നപ്പോൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ആ ഫിഗർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നപ്പോൾ ഫ്രണ്ട് വ്യൂ മേലെ, ടോപ്പ് വ്യൂ താഴെ. എക്സ് വൈ ലൈൻ്റെ മേലെയും താഴെയും, ഫ്രണ്ട് വ്യൂ മേലെയാണ്, ടോപ്പ് വ്യൂ താഴെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരുന്നപ്പോൾ രണ്ടും എക്സ് വൈ ലൈൻ്റെ മേലെയാണ് അല്ലേ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മേലെയാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ കാരണം ഈ എച്ച് പി റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. തേർഡ് ക്വാഡ്രന്റിൽ എന്താണ്? ടോപ്പ് വ്യൂ, ടോപ്പ് വ്യൂ മേലെ, ഫ്രണ്ട് വ്യൂ താഴെ. ഫോർത്ത് ക്വാഡ്രന്റിൽ രണ്ടും താഴെയാണ് അല്ലേ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും താഴെയാണ്. അതായത് സെക്കൻഡ് ക്വാഡ്രന്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫോർത്ത് അല്ലേ. ഇവിടെ നോക്കാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫോർത്ത്, ഫസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തേർഡ് അല്ലേ. സെക്കൻഡിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മേലെയാണ് വരുന്നത് അല്ലേ. സെക്കൻഡിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മേലെയാണ് വരുന്നത്, ഫോർത്തിൽ രണ്ടും താഴെയാണ് വരുന്നത്. ഫസ്റ്റിൽ ഫ്രണ്ട് വ്യൂ മേലെയും ടോപ്പ് വ്യൂ താഴെയാണ് വരുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തേർഡ്. മനസ്സിലാക്കുക, അങ്ങനെ മനസ്സിലാക്കുക അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ മേലെ, ടോപ്പ് വ്യൂ താഴെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ താഴെ, ടോപ്പ് വ്യൂ മേലെ. ഓക്കെ, അത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ഇതിന്ന് കൺക്ലൂഡ് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എങ്ങനെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ്, തേർഡ് ക്വാഡ്രന്റ് എങ്ങനെയാണ്, ഫോർത്ത് ക്വാഡ്രന്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇതിൽ സ്പെഷ്യൽ കേസുകളുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.